ഹലോ ഗൈസ്, വെൽക്കം ടു മിയാസ് കുക്ക് വേൾഡ്. ഇത് ഫിഷ് ബിരിയാണിയാണ്. കഴിഞ്ഞ ഫ്രൈഡേ വീട്ടിൽ ലഞ്ചിനുണ്ടാക്കിയ ഡിഷാണ്. അപ്പോൾ അതൊന്ന് ചെറുതായിട്ട് വീഡിയോ എടുക്കാൻ വിചാരിച്ചിട്ടാണ്. കുറേ മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമുക്കെല്ലാവരും വീഡിയോ കണ്ടു നോക്കിട്ടോ. ഇതാണ് ഫിഷ്. കട്ട് ചെയ്ത് ചെറുതായിട്ടൊരു മസാല ആക്കണം. ഫസ്റ്റ് മഞ്ഞപ്പൊടി, പെരിഞ്ചീരകം, മുളക് പൊടി, കുരുമുളക്, ഉപ്പ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇതൊക്കെ എല്ലാം ഇട്ടിട്ടൊരു മസാലയാണ്. അത് ഫിഷിലേക്ക് നല്ല തേച്ച് പിടിപ്പിച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്താൽ മതി കേട്ടോ. പിന്നെ ഈ കപ്പ് 3 കപ്പ് റൈസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ അതിലേക്ക് പിന്നെ വേണ്ട ഇൻഗ്രീഡിയൻസ് തക്കാളി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കുറച്ച് കോക്കനട്ട് മിൽക്ക് എടുത്തിരിക്കണേ, പച്ചമുളക്, ഉള്ളി. ഉള്ളി 3 ഉള്ളിയാണ്, വലിയ ഉള്ളിയാണ് എടുത്തത്. അതുപോലെ ഫിഷൊക്കെ നല്ല ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. വെക്കാനെ ഒരു പാൻ വെച്ച് മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ എടുത്തതിന് ശേഷം അതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. പിന്നെ നേരത്തെ അരിഞ്ഞു വെച്ചാൽ ഞാനൊരു മീഡിയം സൈസുള്ളൊരു ഉള്ളിയാണ് എടുത്തത്. അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം വഴറ്റിയെടുക്കുക. ഒന്ന് പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പ് ആഡ് ചെയ്തേക്കണ്. പിന്നെ നല്ലോണം ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് ഒരു 3-4 പച്ചമുളക്, നല്ല എരിവുള്ള പച്ചമുളക് ആണ് കേട്ടോ 3-4 എണ്ണം എടുത്തത്. അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതൊരു വലിയ സ്പൂണ്, അതും ഇതിലേക്ക് ആഡ് ചെയ്യുക. പിന്നെ ഇതിലേക്ക് വേണ്ടത് തക്കാളിയാണ്. അത് 2 തക്കാളിയാണ് ഇതിലേക്ക് ഇട്ടത്. അപ്പോൾ നല്ലവണ്ണം ഇളക്കി കൊടുത്തതിന് ശേഷം നല്ല തക്കാളി ഇട്ടതിന് ശേഷം നല്ല ഒന്ന് വാടിയതിന് ശേഷമാണ് ബാക്കി പൊടികളൊക്കെ ഇടുന്നത്. പിന്നെ കറിവേപ്പില, ചപ്പ്, പുതിന ആ ഐറ്റംസൊക്കെ, ആ ഇലകളൊക്കെ ഇതിലേക്ക് ഇട്ടുകണേ. നല്ലവണ്ണം വാടിയതിന് ശേഷം ഇനി പൊടികളൊക്കെ ഇടാൻ പോവാണ്. 1 സ്പൂൺ ഗരം മസാല, 1/2 സ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ബിരിയാണി മസാല അതൊരു സ്പൂണ്, മഞ്ഞൾപ്പൊടി 1/2 സ്പൂണ്, പിന്നെ കുറച്ച് പെരിഞ്ചീരകം, പിന്നെ 1/2 സ്പൂണ് മല്ലിപ്പൊടി. നല്ലോണം ഇളക്കിയതിന് ശേഷം പിന്നെ വേണ്ടത് തൈരാണ്. അതൊരു 1/2 കപ്പ് തൈര് ഇതിലേക്ക് ഒഴിച്ചിരിക്കണം. പിന്നെ 1 ചെറുനാരങ്ങൻ്റെ പകുതി, അതിൻ്റെ ജ്യൂസും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. നോക്കിയിട്ട് വേണം നിങ്ങളൊക്കെ ആഡ് ചെയ്യാൻ കേട്ടോ. ഓവർ പുളിയാവാൻ പാടില്ല. ഫിഷ് ആയതുകൊണ്ട് ഓവറായി കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം ആഡ് ചെയ്യാൻ. പിന്നെ അതിലേക്ക് പാല്, തേങ്ങാപ്പാല്, അതൊരു 3-4 ടീസ്പൂൺ തേങ്ങാപ്പാൽ ഇതിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നു. ഇതൊക്കെ മൊത്തത്തിൽ നല്ലോണം വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ഫിഷ് ഇട്ട് കൊടുക്കുക. ഓരോ പീസസ്സായിട്ട് ഇട്ട് കൊടുക്കണം. ഫിഷ് ഇട്ടതിന് ശേഷം കൊത്തി ഇളക്കാനൊന്നും ചെയ്യരുത്, ഫിഷ് ഒടിഞ്ഞു പോവും. അപ്പോൾ നല്ലോണം ശ്രദ്ധിച്ചിട്ട് വേണം അത് ചെയ്യാൻ. പിന്നെ ഇതിലേക്കുള്ള റൈസാണ്. ആ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഇതിൽ കാണിക്കുന്നില്ല. ഓയിൽ ഒഴിക്കുക, 1 സ്പൂൺ നെയ്യ് ഒഴിച്ചിരിക്കണം. ബാക്കി സ്പൈസസ് ഒക്കെ ഇട്ടതിന് ശേഷം
ഉള്ളി ഇട്ട് കൊടുക്കുക. പിന്നെ 3 കപ്പ് റൈസാണ് എടുത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് വെള്ളം 5 കപ്പ് വെള്ളം അതിലേക്ക് ഒഴിച്ചത്. ഞാൻ അത് സെറ്റ് ആയതിന് ശേഷം റൈസ് ആയതിന് ശേഷം ഇത് ദം ഇടാൻ പോവുകയാണ്. മസാലേൻ്റെ മുകളിൽ കുറച്ച് റൈസ് ആദ്യം ഇട്ടതിന് ശേഷം അണ്ടിപ്പരിപ്പ്, മുന്തിരി, കുറച്ച് ഉള്ളി ഫ്രൈ ചെയ്തത്, പിന്നെ മല്ലിയില, ഗരം മസാല അതൊക്കെ ഇട്ടിട്ടൊന്ന് ഒരു ഫസ്റ്റ് ലെയർ ആക്കുക. പിന്നെ അതിൻ്റെ മുകളിലേക്ക് കുറച്ചും കൂടി റൈസ് ഇടുക. നേരത്തെ ചെയ്തതുപോലെ തന്നെ ഈ ഫ്രൈ ചെയ്ത ഐറ്റംസൊക്കെ ഇടണം. പിന്നെ ഓയിൽ, നെയ്യൊക്കെ ആ റൈസിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കണം. നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. അതൊക്കെ ഈ സ്റ്റെപ്പൊക്കെ എന്തായാലും ആരും സ്കിപ്പ് ചെയ്യരുത്, ഇതൊക്കെ എന്തായാലും ചെയ്യണം. അങ്ങനെ 2 ലെയറായിട്ട് റൈസ് ഇട്ട് ഈ ഫസ്റ്റത്തെ ലെയറിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഫിഷിൻ്റെ മസാല വേണമെങ്കിൽ ഇടട്ടോ, പക്ഷെ അത് ഉടഞ്ഞു പോകും വിചാരിച്ചിട്ടാണ് ഞാൻ ഇടാഞ്ഞത്. ചിക്കനോ ബീഫോ അങ്ങനെ ഐറ്റംസൊക്കെ ആണെങ്കിൽ നമുക്ക് ചെറിയ തീയിൽ ഒരു 15 മിനിറ്റ് ഒന്ന് ചൂട് കട്ടിച്ചതിന് ശേഷം ഓഫ് ചെയ്യുക. പിന്നെ അത് റൈസും മസാലയും വേറെ വേറെ ആക്കിയിട്ടാണ് നമ്മൾ എടുത്തത്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി ഫിഷ് ബിരിയാണിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതിന് വീഡിയോ എല്ലാവരും കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.